സറഫിൻ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു അടിപൊളി ഇവിടെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ഇടേണ്ടത് പിന്നെ എന്തിനാണ് യൂട്യൂബർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അതൊരു ഒരു കണ്ടന്റ് വെച്ച് ഒരു വീഡിയോ ഇറക്കാമെന്ന് ചോദിച്ചു അപ്പം ഇന്നാണ് വീഡിയോ എടുക്കുന്നത് തന്നെ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം ഇന്നാണ് ശരിക്കും എല്ലാം വീഡിയോ സെറ്റ് ആയത് അപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ വായനാ ദിനം ആണെന്ന് അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്ന് സ്റ്റാറ്റസൊക്കെ ഇട്ടുകൊള്ളൂ വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പം ഇതിനെ ഒരു ആസ്പദമാക്കിയിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ എടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് പ്രദീപൻ മാലോത്ത് എന്ന് പറയുന്ന ഒരു സാറ് അത് നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല പക്ഷെ അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് അടിപൊളിയാണ് അപ്പം അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് വരും യൂട്യൂബിലാണേലും വരും അപ്പം പുള്ളി നമുക്ക് വേണ്ടി ഒരു വീഡിയോ ആക്കി തന്നിട്ടുണ്ട് നമ്മളെ മെൻഷൻ ചെയ്തൊരു വീഡിയോ ആക്കിയിട്ടുണ്ടോ വായനാദിനത്തോടനുബന്ധിച്ച് എന്ന് പറഞ്ഞാൽ വായന വായനയുടെ പ്രസക്തി അതായത് ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ തലമുറയിലേക്ക് വേണ്ടി ആ ഒരു ആ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ആക്കി തന്നിട്ടുണ്ട് അപ്പം നമ്മളെ നമ്മൾ പറഞ്ഞതിനെ നമ്മൾ ഇപ്പോൾ ചോദിച്ചായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ആക്കി തരുമോ എന്ന് അപ്പോൾ സാറ് ഒരു തടസ്സവും പറയാതെ നമുക്ക് ആക്കി തന്നിരിക്കുകയാണ് ആദ്യം തന്നെ സാറിനോട് വളരെ വളരെ നന്ദിയെ രേഖപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് രേഖപ്പെടുത്തുകയാണ് അപ്പം പുള്ളിയെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ സ്പീക്കറും അതുപോലെ കരിയർ ഗൈഡൻസിലൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു വലിയ സാറാണ് ഒരു വലിയ പദവിയിലിരിക്കുന്ന ഒരാൾ നമുക്ക് വേണ്ടി ഒരു വീഡിയോ ആക്കി തരാമെന്ന് പറഞ്ഞപ്പം യാതൊരു തടസ്സവും ഇല്ലാണ്ട് നേരത്തെ പറഞ്ഞാൽ ഒരു തടസ്സവും പറഞ്ഞില്ല അപ്പോൾ വീഡിയോ ആക്കി തന്നു അപ്പോൾ നേരെ ആ വീഡിയോയിലോട്ട് പോകാം ജൂൺ പത്തൊമ്പത് കേരള ഒട്ടാകെ ലൈബ്രറി പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച കെ പണിക്കരുടെ വായന ദിനം ആചരിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ദിനാചരണത്തിന് പ്രസക്തി ഏറുകയാണ് പലപ്പോഴും നമുക്കറിയാം പുതിയ തലമുറയിൽ വായന മരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരുപാട് ആശങ്കകൾക്കിടയിലാണ് പുതിയൊരു വായനാ ദിനം കൂടി കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ വായന പുതിയ രീതികളിലേക്ക് മാറുകയാണ് പുതിയ തലമുറയിൽ ചെയ്തത് പുസ്തകങ്ങളും മറ്റ് തരത്തിലുള്ള മാസികകളും ഒക്കെ വായിക്കുന്നതിന് പകരം വായന പുതിയ തലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അത് ഫോണുകളിലാവാം ഈ റീഡറുകളിലാവാം കിൻഡിൽ പോലെയുള്ള മറ്റ് ആധുനികമായിട്ടുള്ള മാർഗങ്ങളിലൂടെയാവാം എങ്ങനെയൊക്കെയായാലും വായന പുതിയ തലങ്ങളിലേക്ക് എത്തുകയാണ് പക്ഷേ വായിക്കപ്പെടേണ്ടത് പലപ്പോഴും മൂല്യങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കണം അത് തിരഞ്ഞെടുക്കുമ്പോൾ നാം ഏറെ കരുതലെടുക്കേണ്ടതുണ്ട് എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ശരിയായ ഒരു വായന അത് ഏറെ ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ് കാരണം വായിക്കുന്നതൊക്കെ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറും നമ്മുടെ ചിന്തകളുടെ ഭാഗമായി മാറും നമ്മളുടെ പ്രകടനത്തിൻ്റെ ഭാഗമായി മാറും നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നതാണ് പുറത്തേക്ക് വരിക അപ്പോൾ ശരിയായ വായന ആ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുവാനും നല്ല വായനാ രീതികൾ തിരഞ്ഞെടുക്കുവാനും

വായനാ ദിനം ജൂൺ പത്തൊൻപതാം തീയതി ആണോ എന്ന് എല്ലാവർക്കും അറിയാം വായനാ ദിനത്തിന് കാരണക്കാരനായ പി എൻ പണിക്കർ സാറ് തൻ്റെ കൂട്ടുകാരുടെ വീടുകളിൽ നിന്ന് പോലും പുസ്തകങ്ങൾ ഒരു ലൈബ്രറി തൻ്റെ ഗ്രാമത്തിലുണ്ടാക്കിയപ്പോൾ അതൊരു വലിയ ചരിത്രത്തിൻ്റെ തുടക്കമായി മാറും എന്ന് അധികമാരും വിചാരിച്ചില്ല എന്നാൽ അക്ഷരങ്ങളെ സ്നേഹിച്ചിരുന്ന മലയാളികൾ പണിക്കർ സാറുടെ ആ ഒരു പ്രവാചക ദൗത്യം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ജൂൺ പത്തൊൻപത് മലയാളത്തിൽ വായന ദിനമായി പ്രഖ്യാപിക്കുവാൻ ഇടവരുത്തിയത് ജൂൺ പത്തൊൻപതിന് മാത്രം വായിക്കുക അല്ലെങ്കിൽ ജൂൺ പത്തൊൻപത് തൊട്ടുള്ള ആഴ്ച മുഴുവൻ വായിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല വായന എന്നത് മനുഷ്യൻ്റെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന ഒരു സ്വകാര്യശീലമാണ് വ്യക്തിയുടെ ശീലമാണ് അതുകൊണ്ടാണ് ഞാൻ സ്വകാര്യം എന്നുള്ള വാക്ക് വാക്കുപയോഗിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിത സംസ്കാരത്തെ ക്രമപ്പെടുത്തുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും ഉദാത്തമായ ശീലമാണ് വായന വായനയുടെ എത്രയും ഉത്കൃഷ്ടമായ ഒരു ശീലം അപൂർവമാണ് മനുഷ്യർ കാരണം സ്വയം രൂപപ്പെടുത്തുകയാണ് ഒരു വീട്ടിൽ നിരവധി പുസ്തകങ്ങളുണ്ടാവും പക്ഷേ ആ പുസ്തകങ്ങൾ തുറന്ന് നമ്മൾ വായിക്കുന്നില്ലെങ്കിൽ എത്ര വില കൂടിയ പുസ്തകമാണെങ്കിലും എത്ര വിശ്വപ്രസിദ്ധരായിട്ടുള്ള എഴുതിയ പുസ്തകമാണെങ്കിലും ആ പുസ്തകങ്ങൾക്ക് കടലാസിൻ്റെ വിലയേ ഉള്ളൂ വായിക്കാത്ത പുസ്തകങ്ങൾക്കെല്ലാം ഇവരും കടലാസിൻ്റെ വിലയേ ഉള്ളൂ എന്നാൽ വായിക്കുന്ന കടലാസുകൾക്ക് ആയിരം പതിനായിരം ജീവിതങ്ങളുടെ വിലയുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങളുടെ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ജൂൺ മാസത്തിൽ തന്നെ വായനാ ദിനം വരുന്നത് ഒരു അധ്യയന വർഷം മുഴുവൻ വായിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം സ്വയം നൽകാൻ നിങ്ങളെ സഹായിക്കും എന്തൊക്കെയാണ് വായിക്കേണ്ടത് എന്നതിനെപ്പറ്റി പലർക്കും അറിയില്ല വേൾഡ് ക്ലാസിക്സ് തീർച്ചയായിട്ടും കൂട്ടുകാർ വായിച്ചിരിക്കണം എന്താണ് ഈ വേൾഡ് ക്ലാസ്സിക്സ് വിശ്വസാഹിത്യ ഗ്രന്ഥങ്ങൾ അതാണ് അതാണ് വിശ്വസാഹിത്യ ഗ്രന്ഥങ്ങൾ അത് ഒരു ഭാഷയിൽ എഴുതപ്പെടുകയും ലോകോത്തരമായ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്ത് എല്ലാ മനുഷ്യരുടെയും ജീവിത അനുഭവങ്ങൾ ആയി മാറിയ സാഹിത്യ രചനകളാണ് വലിയ എഴുത്തുകാര് അത്തരത്തിൽ ലോകത്തിൽ ആ പേരെടുത്ത വലിയ എഴുത്തുകാരുണ്ട് റഷ്യ അത്തരത്തിൽ വലിയ എഴുത്തുകാരെ സംഭാവന ചെയ്ത ഒരു രാജ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഭാരതം വലിയ രചയിതാക്കളെ സംഭാവന ചെയ്ത ഒരു നാടാണ് നമ്മുടെ സാഹിത്യകൃതികളെ പറ്റി പറയുമ്പോൾ പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യം എന്നാണ് പറയുക പാശ്ചാത്യ സാഹിത്യമുണ്ട് വെസ്റ്റേൺ സാഹിത്യങ്ങൾ സാഹിത്യമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട സാഹിത്യകൃതികൾ രചനകളിൽ സാഹിത്യം മാത്രമല്ല ഉള്ളത് അത് യാത്രാവിവരണമുണ്ട് എന്നോട് ചെറുപ്പത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞിരുന്നത് യാത്രാവിവരണങ്ങൾ വായിക്കണം എന്നാണ് അദ്ദേഹം തന്നെ എസ് കെ പറ്റക്കാടിൻ്റെ യാത്രാവിവരണം പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുവാണ് ഞങ്ങൾക്ക് നാലാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് പബ്ലിക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു തന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അതൊരു വലിയ ഉപകാരമായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അന്ന് നമുക്ക് മൊബൈലില്ല ടി വി ഇല്ല ഞങ്ങളുടെ നാട്ടിൽ ഇടുക്കിയിലാണ് എൻ്റെ വീട് ആകെയുള്ളത് ഈ പുസ്തകങ്ങൾ മാത്രമാണ് അങ്ങനെ ഈ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അതൊരു ഭ്രാന്തായി മാറുകയായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഒരെണ്ണം നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖിയാണ് എനിക്കൊന്ന് പത്ത് നാൽപ്പത് തവണ ഞാൻ വായിച്ചിട്ടുണ്ട് ഓരോ തവണ വായിക്കുമ്പോഴും ബഷീറിനെയും സുഹ്രായെയും ഓർത്ത് ഞാൻ കരയും ഏറ്റവും കൂടുതൽ തവണ ഞാൻ കരഞ്ഞിട്ടുള്ള ഒരു കഥ ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്യൻ എന്ന കഥയാണ് ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ചങ്ക് പടയുന്നുണ്ട് മാണിക്കൻ്റെ കാര്യം ഓർക്കാനേ വയ്യ എന്നെ ദാർശനികമായി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന നോവൽ ആനന്ദ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട ആ എഴുത്തുകാരൻ എഴുതിയ മരുഭൂമികളുണ്ടാകുന്നത് എന്ന നോവലാണ് അതുപോലെ തന്നെ എം ഡി വാസുദേവൻ നായരുടെ കാലം വായിച്ച് മനസ്സ് മരച്ചുപോയ ഒരു നോവലാണ് ഒ വി വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം ഒപ്പം തന്നെ സേതുവിൻ്റെ പാണ്ഡവപുരം വായിച്ചിട്ട് ഭ്രാന്തി പിടിച്ച പോലെ ആയിപ്പോയി ഇതൊക്കെ വായനയുടെ വ്യത്യസ്തമായ ആകാശങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണാതെ പഠിച്ചിട്ടുള്ള വായിച്ച് കാണാതെ പഠിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം നോവലല്ല ചെറുകഥയുമല്ല അത് കവിതയാണ് അത് കുമാരനാശാൻ്റെ നളിനിയാണ് ഞാൻ അൻപതിലേറെ തവണ വായിച്ചിട്ടുണ്ട് മുഴുവൻ അടി മുടി വരെ ബൈഹാർട്ട് കാണാതെ പഠിച്ചിട്ടുണ്ട് ഞാൻ മലയാള അധ്യാപകനാണ് മലയാള സാഹിത്യത്തോടുള്ള എൻ്റെ ഒരു അമിതമായ എന്ന് വേണമെങ്കിൽ പറയാവുന്ന പ്രണയം കൊണ്ട് ഞാൻ മലയാള ഭാഷ പഠിച്ചതാണ് ആലുവ യു സി കോളേജിൽ ഡിഗ്രിയും നിർമ്മല മൂവാറ്റുവടി നിർമ്മല കോളേജിൽ പി ജിയും ചെയ്തിട്ടാണ് ഞാൻ മലയാളത്തിൽ ബി എഡ് ചെയ്തത് ബി ദീപിക ദിനപത്രത്തിൽ പതിനെട്ട് വർഷമായി കൊച്ചേട്ടൻ്റെ കത്ത് അല്ലെങ്കിൽ ചോക്ലേറ്റ് പ്രസംഗം എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ആയിരത്തിയിലേറെ ലേഖനങ്ങൾ ഞാൻ എഴുതിയത് എൻ്റെ വായനയുടെ ഒരു ഫലമായിട്ടാണ് നിരവധി കവിതകൾ എഴുതിയതും പാട്ടുകൾ എഴുതിയതും വായനയുടെ പേരിലാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വിചാരിക്കും ഈ വായിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുമോ വായിച്ചാൽ മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ വായിക്കുന്നതൊന്നുമല്ല എഴുതുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം ഒരു കഥ നമ്മൾ വായിക്കുമ്പോൾ ഒരു നോവൽ വായിക്കുമ്പോൾ ഒരു കവിത നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വേറൊരു ആകാശം തുറന്നു കിട്ടുകയാണ് ചിന്തകൾ വിടരുകയാണ് ഈ എഴുത്തിൽ എന്താണ് മക്കളെ ടോൾസോയുടെ കൃതികളിൽ എന്താണ് മോപ്പസാങ്ങിന്റെ കൃതികളിൽ എന്താണ് ഇഡിപസ് വായിച്ചിട്ടുണ്ടോ സോഫോക്ലിസിന്റെ ഞാൻ ഞെട്ടിത്തെരിച്ചു പോയിട്ടുള്ള ഒരു ഒരു നാടകമാണ് ഇഡിപസ് ഇഡിപസ് തെറക്സ് ഇഡിപസും ആന്റിഗണിയുമൊക്കെ ഗ്രീക്ക് സാഹിത്യത്തെ ലോകത്തിൻ്റെ നെറുകയിലെടുത്ത് വെച്ചിട്ടുള്ള കൃതികളാണ് സോഫോക്ലിസിൻ്റെ നാടകങ്ങൾ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് മക്കൾക്ക് മലയാളത്തിലും വായിക്കാം അതുപോലെ തന്നെ മലയാള നാടകത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ത്രില്ലടിച്ച് ഞാൻ വായിച്ചിട്ടുള്ളത് സാഗേതമാണ് സാഗേതം എന്ന നാടകം ആരുടെയാണ് എന്ന് ഞാനൊരു ായിട്ട് ചോദിച്ചിരിക്കണം ആരുടെയാണെന്ന് നിങ്ങൾ ഈ വായനാ ദിനത്തിൽ കണ്ടുപിടിക്കണം മലയാള ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളതിൽ നമ്മുടെ ഈ ഒരു ക്ലാസിക് പശ്ചാത്തലത്തിൽ നമ്മുടെ പുരാണ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്ന സാഗേതം അത് മലയാളത്തിലെ എണ്ണം പറഞ്ഞ നാടക കൃത്തുകളിൽ ഒരാളുടെ നാടകമാണ് ആരുടെയാണെന്ന് നിങ്ങൾ ചോദിച്ചന്വേഷിക്കുക എന്നിട്ടത് വായിക്കുക ഒപ്പം തന്നെ കുമാരനാശാനെ വായിക്കണം വള്ളത്തോളിനെ വായിക്കണം ഉള്ളൂരിനെ വായിക്കണം ഇവരെ മാത്രം വായിച്ചാൽ പോരാ ഇവർ മൂന്ന് പേരും കൂടെ കൂടിയത് നമ്മുടെ ആധുനിക കവിത്രയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാവ്യ സംഹിതയുടെ ഉടമസ്ഥരായിട്ടാണ് എന്നാൽ പുരാതന കവിത്രയമുണ്ട് എഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കവിതകൾ വായിച്ചു വായിച്ചാണ് എൻ്റെ പാട്ടെഴുത്തുകളിലും കവിത എഴുത്തുകളിലുമൊക്കെ ഈ തുള്ളൽ വൃത്തങ്ങൾ കയറി വരാൻ തുടങ്ങിയതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ അറിയാതെ വന്നു പോവുകയാണ് വായന നമ്മളെ ഒരു എഴുത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുപോവുകയാണ് വായന നമ്മളെ ഒരു പുതിയ മനുഷ്യരാക്കി മാറ്റുകയാണ് അതുകൊണ്ട് നിരവധി പുസ്തകങ്ങൾ മക്കൾ വായിക്കണം വായിക്കും തോറും എഴുതാൻ വരും അപ്പോൾ എഴുതി വെക്കണം കുറിച്ചു വെക്കണം ഞാൻ ദീപിക ബാലസയ്ക്കും ഈ കോവിഡ് കാലത്തിനൊക്കെ മുമ്പ് പുസ്തക പ്രതിഭ അവാർഡ് മത്സരം നടത്തിയിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജൂൺ മുതൽ ജനുവരി വരെ വായിക്കുന്ന പുസ്തകങ്ങളുടെ പേര് ഒരു ബുക്കിൽ എഴുതിക്കൊണ്ടുവരിക അതാരാണ് എഴുതിയത് അയാളുടെ മറ്റ് പുസ്തകങ്ങൾ എന്തൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് വായിച്ച പുസ്തകങ്ങളിലെ ഇഷ്ടപ്പെട്ട കൊട്ടേഷൻസ് ഏതൊക്കെയാണ് ഇതെല്ലാം ഈ ബുക്കിൽ എഴുതണം ഒരു ബുക്കിനെ പറ്റി ഒരു മിനിമം ഒരു നാലഞ്ച് പേജ് എഴുതണം അങ്ങനെ എഴുതിയിട്ട് കൊണ്ടുവരികയാണ് അങ്ങനെ ഞാൻ ഓർക്കുന്നു ശ്രീകണ്ഠാപുരം ഭാഗത്ത് നിന്നാണ് ഒരു വിദ്യാർത്ഥി എട്ടാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത് ബുക്കുകളാണ് ഒരധ്യയന വർഷത്തിൽ വായിച്ചു തീർത്തത് എന്നിട്ട് ഇരുന്നൂറ് പേജിൻ്റെ ഒരു മൂന്ന് നാല് ബുക്കുകൾ കൊണ്ടുവന്നിരിക്കുകയാണ് അവനും എൻ്റെ അപ്പനും കൂടെയാണ് കോട്ടയത്ത് മത്സരത്തിന് വന്നത് അപ്പം എന്നിട്ട് ഏത് ബുക്ക് എടുത്തിട്ട് ഞാൻ ഏത് കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞാലും അത് ആരെഴുതിയ നോവലിലെ അല്ലെങ്കിൽ ചെറുകഥയിലെ കഥാപാത്രമാണെന്ന് ഈ പയ്യൻ പറയും എന്തൊരു അത്ഭുതമാണെന്നറിയോ അതുപോലെ പുസ്തകത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മക്കളെ നമ്മുടെ മനസ്സിങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും മനോഹരമായ സർഗാത്മകത കൊണ്ട് നമ്മുടെ മനസ്സുടരും അതുകൊണ്ട് വായനാ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങളുടെ വീട്ടലമാരയിലെ പുസ്തകങ്ങളുടെ പൊടി തുടയ്ക്കുന്ന ദിവസമല്ല നിങ്ങളുടെ വിദ്യാലയത്തിലെ അലമാരകളിലൂടെ ലൈബ്രറികളിലൂടെ കയറി ഇറങ്ങേണ്ട ദിവസമാണ് ഇപ്പോൾ വിദ്യാലയം നിങ്ങൾക്ക് ഇപ്പോൾ എത്താൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മലയാളത്തിലെ എല്ലാ നല്ല പുസ്തകങ്ങളും കിട്ടും പക്ഷേ ഈ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ വായിക്കുന്നതിനേക്കാൾ നല്ലത് പുസ്തകം കയ്യിലെടുത്ത് വായിക്കുന്നതാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങളുടെ മാതാപിതാക്കളോട് നമ്മളുടെ വീട്ടിൽ നമ്മുടെ ലോക ക്ലാസിക്കുകൾ മലയാള ക്ലാസിക്കുകൾ ഇന്ത്യൻ ക്ലാസിക്കുകൾ നമ്മുടെ വീട്ടിലുണ്ടാവണം അത് നമ്മുടെ കുടുംബത്തിന്റെ സംസ്കാരത്തെ തന്നെ രൂപപ്പെടുത്തുന്ന ഒരു പുസ്തക ശേഖരമായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുകയും വാങ്ങിച്ചു വയ്ക്കുകയും വേണം വീട്ടിൽ ഇപ്പോൾ നിരവധി പുസ്തകശാലകളിൽ ഈ പുസ്തകങ്ങളെല്ലാം ഉണ്ട് അതുപോലെ നമ്മുടെ അലമാര എന്ന് പറയുന്നത് ഈ പുസ്തകങ്ങളുടെ അലമാര വായനശാലയിലെ അലമാരകളിൽ ഇങ്ങനെ ഉറങ്ങുകയാണ് മഹാകാവ്യങ്ങൾ ഉറങ്ങുകയാണ് മഹാ കഥനങ്ങൾ ഉറങ്ങുകയാണ് മഹാഗാഥകൾ ഉറങ്ങുകയാണ് മഹായാത്രകൾ ഉറങ്ങുകയാണ് നിങ്ങൾ യാത്രാ വിവരണങ്ങൾ വായിക്കണം മലയാളത്തിൽ ഏറ്റവും പ്രഗത്ഭനായ യാത്രാ വിവര വിവരണ കർത്താവാണ് എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിന്റെ കാപ്പിരികളുടെ നാട്ടിലൊക്കെ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലൊക്കെ വെച്ച് വായിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒപ്പം തന്നെ നിരവധി നോവൽ പിന്നെ ഡിറ്റക്റ്റീവ് നോവലുകളായിരുന്നു ഒരു കാലത്തും ഭ്രാന്തി പിടിച്ച് വായിച്ചത് അപ്പോൾ ഈ ഡിറ്റക്റ്റീവ് നോവൽ നോവലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മുടെ കോട്ടയം പുഷ്പനാഥിൻ്റെയും ഒക്കെ ഡിറ്റക്റ്റീവ് നോവലുകളല്ല അത് വായിക്കണം തീർച്ചയായിട്ടും അതും വായിക്കണം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് ദുർഖാ പ്രസാദ് ഖത്രി എന്ന് പറയുന്ന ഹിന്ദി നോവലിസ്റ്റ് അദ്ദേഹത്തിന്റെ വെളുത്ത ചെകുത്താൻ ചെമ്മന്ന കൈപ്പത്തി മൃത്യു കിരണം ഞാനിപ്പോഴും ഓർക്കുകയാണ് കൊതിയോടെ ഓർക്കയാണ് ബാല്യത്തിൻ്റെ ഏറ്റവും ത്രില്ലടിക്കുന്ന പേരുകളായിരുന്നു ചെമ്മന്ന കൈപ്പത്തി വെളുത്ത ചെകുത്താൻ മൃത്യു ആരാണ് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് മോഹൻ ഡി കങ്ങഴ എന്ന എഴുത്തുകാരനാണ് ഞാൻ ഒരിക്കൽ കോട്ടയത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കങ്ങഴ എന്ന പറഞ്ഞ സ്ഥലം കണ്ടു പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഈ ദുർഗാപ്രസാദ് പ്രസാദ് ഖത്രിയുടെ ഈ ഡിറ്റക്റ്റീവ് നോവലുകളുടെ വിവർത്തനം ചെയ്ത ആളുടെ പേരാണ് പോകുന്നത് ഞാൻ ആ നാട്ടിൽ കൂടെ ചുമ്മാ ഇങ്ങനെ പോയി കങ്ങള എന്ന പേരിന്റെ ആ ഒരു സുഖം കൊണ്ട് മാത്രം പോയി ഒപ്പം തോന്നയ്ക്കലിലൂടെ പോകുമ്പം കുമാരനാശാനെ ഓർത്തോണ്ട് അവിടെ ഇറങ്ങും പാലക്കാട് വഴി പോകുമ്പോൾ നമ്മുടെ വെണ്മണി നമ്പൂതിരിയെയും നമ്മുടെ വള്ളത്തോളിനെയും ഒക്കെ കാണാൻ വേണ്ടി അവിടെ ഇറങ്ങും എഴുത്തുകാർ കാലത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ് അവരുടെ രചനകൾ നമുക്കായി നൽകിയിരിക്കുകയാണ് മലയാളത്തിലെ മഹാ രചനകൾ നമുക്കായി നൽകിയിരിക്കുകയാണ് ഒ എൻ വിയെയും സുഗൃതകുമാരി ടീച്ചറിനെയും ഒക്കെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ വായിക്കുന്നുണ്ട് മുരുകൻ കാട്ടാക്കടയ്ക്കയുടെ ഒക്കെ കവിതകൾ കൂടുതൽ പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് മധുസൂദനൻ നായരുടെ കവിതകൾക്ക് ഈണം കുറഞ്ഞു വെച്ച് പാടിയത് കൂടുതൽ കേൾക്കാൻ ശ്രദ്ധയുണ്ടായിരുന്നു മക്കൾ മഹാഗ്രന്ഥങ്ങൾ വായിക്കണം വായനയിലേക്ക് മടങ്ങണം നമ്മളെ തന്നെ മാറ്റി മറിക മക്കളെ വായന എന്ന് പറയുന്നുണ്ട് നമ്മളെ തന്നെ അങ്ങോട്ട് രൂപപ്പെടുത്തി കളയും നമ്മളറിയില്ല അതുകൊണ്ട് പുസ്തകം കയ്യിലെടുക്കണം ഇങ്ങനെ തുടണം അക്ഷരങ്ങളെ ചുംബിക്കണം അറിവിങ്ങനെ ഒഴുകി വരും എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കണം വിവിധ മതഗ്രന്ഥങ്ങൾ വായിക്കണം ധാർമ്മിക മൂല്യങ്ങളുടെ ഉറവകളാണ് വായിക്കണം അറിയണം എന്താണ് ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണം അപ്പോൾ കൂടുതൽ കൂടി ജീവിക്കാൻ കഴിയും മനസ്സുണരാതെ വ്യക്തിത്വം ഉണരലില്ലല്ലോ മക്കളെ വ്യക്തിത്വം ഉണർന്നാലല്ലേ നമുക്ക് പ്രസന്നതയുണ്ടാവുക ഇവൾ ജീവിതത്തിൽ അപ്പോൾ ജീവിതം പ്രസന്നമാകണമെങ്കിൽ വ്യക്തിത്വം ഉണരണമെങ്കിൽ മനസ്സുണരണമെങ്കിൽ അക്ഷരങ്ങളെ മനസ്സിൽ ഊതി തെളിക്കണം അതിന് വായനാ ദിനം ഒരു വലിയ നിമിത്തമായി മാറണം കാരണമായി മാറണം വായനാ ദിനത്തിൽ നിന്ന് തുടങ്ങണം എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ലോലനാരിയൻ കേട്ടൊരാ ബാലപാഠമഖിലം മനോഹരം കാലമായധികം ഇന്നൊരക്ഷരം പോലുമായതിൽ മറപ്പതില്ല ഞാൻ പൂരിപൂക്കൾ വിടരുന്ന പൊയ്കയും തീരവും പുഴകളും തരുക്കളും ചാരുപുൽത്തറയും ഓർത്തിടുന്നതിൻ ചാരനാമെഴുമെഴുത്ത് വള്ളിയും ഓർത്തിടുന്ന ഉപവനത്തിൽ അങ്ങ് പണ്ടാർത്തചിത്ര ശലഭം പറന്നതും പാർത്തു നിന്നതും അണഞ്ഞു നാം കരം കോർത്തു വ നടന്നതും ഉച്ചയായി തണലിലാഞ്ഞു പുസ്തകം വെച്ചു മല്ലിക അറുത്തിരുന്നതും മെച്ചമാർന്ന ചെറുമാല കെട്ടിയൻ കൊച്ചുവാർ മുടിയിൽ അങ്ങണിഞ്ഞതും എന്നിടുന്ന എണ്ണിടുന്നൊടുവിൽ വന്ന് പീടയാം വണ്ണമെൻ മിഴികൾ പൊത്തി എന്നതും വലഞ്ഞു വലഞ്ഞ് കേഴുമെൻ കണ്ണുനീര് കലുവിൽ തുടച്ചതും വല്ലതും മനസ്സിലായോ ഇനിങ്ങനെ അങ്ങ് പോന്നോണ്ടിരിക്കും മക്കളെ ഇത് നളിനിയാണ് നളിനി മലയാളം കണ്ട ഏറ്റവും സൂപ്പർ കവിതകളിലൊന്നാണ് കുമാരനാശന്റെ നളിനി സൂപ്പർ പ്രേമകാവ്യമാ വായിച്ചാറുണ്ടല്ലോ പുസ്തകം താഴെ വായിക്കില്ല നളിനി വായിക്കണം സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാര മിക സത്യമേകമാം എന്ന നളിനി വായിക്കണം നിത്യഭാസുര നഫശ്ചരങ്ങളെ ബദ നിങ്ങൾ ഓർത്തിട നളിനി വായിക്കണം ഇന്ന് ഭാഷ ഇത് അപൂർണമിങ്ങ് അഹോ വന്നുപോകും പിഴയും അർത്ഥശങ്കയാൽ നളിനി വായിക്കണം മക്കൾ ആശാനെ വായിക്കണം മലയാളത്തെ വായിക്കണം മലയാളം മക്കളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുകയാണ് പാടി വായിച്ച് കിളച്ച് മറിച്ച് ഉഴുതും മറിച്ച് ണർത്തിയെടുക്കണം അക്ഷരങ്ങൾ പാകണം മുളയ്ക്കണം ചിന്തകളുടെ വിത്തുകൾ മുളപ്പിക്കണം മഹാരചനകൾ ഉണർത്തണം വായനാ എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നമസ്കാരം ജയ് ഹിന്ദ് ഇപ്പൊ രണ്ടുപിടിയും കണ്ടു വിചാരിക്കുന്നു അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തില് എന്താണ് ഈ ഒരു കൊറോണ സാഹചര്യത്തിലും കുറെ തിരക്കുള്ളവരൊക്കെയാണ് എന്താണ് വലിയ തിരക്കുള്ളവരൊക്കെയാണ് എന്നാലും ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇങ്ങനെ രണ്ടുപേരും ഒരു രണ്ട് വീഡിയോ ആക്കി തന്നതിന് വളരെ വളരെ നന്ദിയുണ്ട് ചാനലിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പം വായനാ ദിനത്തിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയാൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് എന്താണ് അവരെന്താണ് ഇത്രയ്ക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതോടും വരെ തെറ്റാ ഗുഡ് ബൈ